അതെ, അതും എൻ്റെ ആപ്ലിക്കേഷനായത് DMSS. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ലിസ്റ്റ് കൊടുക്കുക, സെലക്ട് ചെയ്യുക, സൗദി അറേബ്യ സെലക്ട് ചെയ്യുക, സൗദി ആണെങ്കിൽ സൗദി സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇതിൻ്റെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം എനേബിൾ കൊടുക്കുക, ഹലോ കൊടുക്കുക, ലിസ്റ്റ് കൊടുക്കുക, സ്കിപ്പ് വീഡിയോ. നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക, ഇമെയിലും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ആ ഡിവൈസ് കൊടുക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച യൂസർ നെയിമും പാസ്വേഡും ആയിരിക്കും ഈ ക്യാമറയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ആവുന്നത്. കാര്യം ഒരുപാട് കസ്റ്റമർ അങ്ങനെ കംപ്ലൈൻ്റ് പറയുന്നുണ്ട്, അവർക്ക് പാസ്വേഡ് അറിയില്ല എന്ന്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ ഏത് യൂസർ നെയിം പാസ്വേഡാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ആ യൂസർ നെയിം പാസ്വേഡും ആയിരിക്കും ക്യാമറയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ആവുന്നത്. ഓക്കെ, ആ ഡിവൈസ് കൊടുക്കുക. ക്യാമറയിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുക, ബാക്ക് സൈഡിലെ QR കോഡ് സ്കാൻ ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യുന്നത് വയർലെസ് ക്യാമറയിൽ PTZ ക്യാമറയുണ്ട്, PTZ ക്യാമറ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഒരുപാട് ക്യാമറ ഉണ്ട്, വയർലെസ് IPC ക്യാമറയുണ്ട്. ഇതിനകത്ത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നിപ്പം PTZ വയർലെസ് ക്യാമറയാണ്. ഇത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, ഇത് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുന്ന ടൈമാണ്. ഓക്കെ, എനേബിൾ ഹോട്ട്സ്പോട്ട്, ഫസ്റ്റ് കണക്ഷൻ ഡിവൈസ്, പവർ കണക്ട് ചെയ്യുക, പവർ കണക്ട് ചെയ്യുക, എനേബിൾ ഡിവൈസ് ഹോട്ട്സ്പോട്ട്, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ പെർമിഷൻ ഓക്കെ എടുക്കുക, ക്യാൻസൽ ചെയ്യല്, പെർമിഷൻ എല്ലാം ഓക്കെ എടുക്കുക. ഇതിലും ഓക്കെ എടുക്കുക, പെർമിഷന് അപ്ലൈ അലോ കൊടുക്കുക. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഈ ടൈമിൽ എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടെങ്കിൽ, സം ടൈം നോട്ട് ഹോട്ട്സ്പോട്ട് വർക്ക് എറർ മെസ്സേജ് കാണിക്കും, ആ ടൈമിൽ ഒന്നും കൂടെ ക്യാമറ റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉള്ള ഇപ്പം സെലക്ട് ചെയ്യാനുള്ളത് നമ്മളെ ഓൾറെഡി അവിടെ ഉള്ള വൈഫൈ നെറ്റ്വർക്ക്. ഇതിനകത്ത് 4G മാത്രമേ സപ്പോർട്ട് കാണിക്കുള്ളൂ, 5G കാണിക്കില്ല കേട്ടോ. അപ്പോൾ ചില കസ്റ്റമറും വൈഫൈ റൗട്ടറിൽ 4G എനേബിൾ ആയിരിക്കില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും കാണാത്തത്. ഇപ്പോൾ ഒരുപാട് കംപ്ലയിൻ്റ് ഇങ്ങനെ അതും പറയുന്നുണ്ട്, ഇങ്ങനെ നെറ്റ്വർക്ക് കാണിക്കുന്നില്ലെന്ന്. ഇതിനകത്ത് 5G സപ്പോർട്ട് ആവില്ല, 4G നെറ്റ്വർക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട് ഡെലി നെറ്റ്വർക്ക് മാത്രമേ ഇതിനകത്ത് കാണിക്കുള്ളൂ. ഓക്കെ, സെലക്ട് ചെയ്യുക, നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. വൈഫൈൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, റൗട്ടറുമായിട്ട് എൻ്റെ കണക്ട് ചെയ്യുന്ന ടൈമാണ്. ഇപ്പോൾ ക്യാമറയിൽ ഒരു സൗണ്ട് കേൾക്കും, ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ടാൽ ക്യാമറ ഓട്ടോമാറ്റിക്കലി റൗട്ടറുമായിട്ട് കണക്ട് ചെയ്തെന്നാണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ചില ഈ ടൈമിൽ എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്യാമറ റീസെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ കണക്റ്റ് ആവില്ല. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്.
ഇതിൽ നമ്മൾ ടൈം സോൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സൗദി ആണെങ്കിൽ കുവൈറ്റ് റിയാദ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, സോറി ടൺ കൊടുക്കുക. ഇനി നമുക്ക് മോഡിഫൈ പാസ്വേഡ് ചെയ്യണമെങ്കിൽ മോഡിഫൈ, അതായത് ഈ ആപ്ലിക്കേഷൻ പാസ്വേഡ് അല്ലാതെ ക്യാമറയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ മോഡിഫൈ പാസ്വേഡിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക, പിന്നെ കൺഫേം പാസ്വേഡ് പുതിയ പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ ഓക്കെ. ഇപ്പം നെറ്റ് നമ്മളെ ക്യാമറ വൈഫൈ നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എച്ച് ഡി എസ് ഡി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഡിഫാൾട്ടായിട്ട് വരുന്നത് എസ് ഡി ആണ് വരുന്നത്, അത് നമ്മൾ മാറ്റി എച്ച് ഡി ആയി കൊടുക്കണം. കാര്യം എസ് ഡി എന്ന് പറയുമ്പോൾ 2 MB ക്ലിയർ മാത്രമേ കിട്ടുള്ളൂ. 2 MB ഫോർമാറ്റിലാണ് എച്ച് ഡി സപ്പോർട്ടാവുന്നത്. എച്ച് ഡി എന്ന് പറയുമ്പോൾ 5 MB സപ്പോർട്ടാവും. നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും മോഷൻ ഡിറ്റക്ഷൻ അലാറം സപ്പോർട്ടാവുന്ന രീതിയിൽ കണക്റ്റ് ആവുള്ളൂ. എനേബിൾ ചെയ്യുക, ഇതിനകത്ത് മോഷൻ ഡിറ്റക്ഷൻ ക്ലിക്ക് ചെയ്യുക, എനേബിൾ ചെയ്യുക, സേവ് കൊടുക്കുക. അലാറം സെറ്റിങ്സ്, അലാറം ഇപ്പം നമുക്ക് അലാറം ആവശ്യമില്ല, അലാറം വേണ്ട. അപ്പോൾ എന്തെങ്കിലും മോട്ടിവേഷൻ അലാറം വേണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യുക, അലാറം വേണമെങ്കിൽ എനേബിൾ ചെയ്യുക. അപ്പോൾ അലാറം ഓക്കെ. നെക്സ്റ്റ് വീഡിയോ പ്ലേ സെറ്റിങ്സ്, ലൈവ് സ്ട്രീം മെയിൻ സ്ട്രീമിൽ സെറ്റ് ചെയ്യുക. ഓക്കെ. പ്ലേ ബാക്ക്, അതായത് പ്ലേ ബാക്കിൽ നമുക്കിപ്പം ഡിഫോൾട്ടായിട്ട് വരുന്നത് സബ് സ്ട്രീമിലാണ് വരുന്നത്. അതിപ്പം കറക്റ്റ് ക്ലിയറിൽ നമുക്ക് പ്ലേ ബാക്ക് കിട്ടുന്നുവെങ്കിൽ, സബ് സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ എസ് ഡി കാർഡിൽ സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയാണ് സബ് സ്ട്രീമിൽ റെക്കോർഡിംഗ് ചെയ്യുന്നത്. മെയിൻ സ്ട്രീമിൽ നമുക്ക് കറക്റ്റ് ക്ലിയറിൽ 5 MB കറക്റ്റ് ക്ലിയറിൽ വേണമെങ്കിൽ, പ്ലേ ബാക്ക് വേണമെങ്കിൽ മെയിൻ സ്ട്രീം സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് വാർണിംഗ് ലൈറ്റ്, ലൈറ്റിനകത്ത് എനേബിൾ ചെയ്യുക, ലൈറ്റ് എനേബിൾ ചെയ്യുക. പിന്നെ ഇമേജ് ഫ്ലിപ്പ്, അതായത് ഇമേജ് ഇപ്പം നമുക്കിപ്പം ഉദാഹരണത്തിന് നമ്മളെ ക്യാമറ റോഫിലാണ് വെക്കണമെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക കേട്ടോ. നല്ല കറക്റ്റ് നമുക്ക് ആ പിക്ചർ കറക്റ്റ് ഇതിലേ കിട്ടുള്ളൂ. എനേബിൾ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്, വൈഡ് ഡൈനാമിക് റേഞ്ച്. വൈഡ് ഡൈനാമിക് റേഞ്ച് അതായത് നമുക്ക് ഇമേജ്, അതായത് വീഡിയോ വൈഡായിട്ട് കിട്ടണമെങ്കിൽ ഇത് എനേബിൾ ഇട്ട് കൊടുത്താൽ ഇമേജ് നമുക്ക് കറക്റ്റ് വൈഡ് ആങ്കിൽ നമുക്ക് ഇമേജ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇത് ഈ ഓപ്ഷന്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക. ഉണ്ട് മൈക്ക്, ഉണ്ട് മൈക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. 2-way talk, നമ്മൾ പറയണത് ക്യാമറ ക്യാമറയിൽ കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യാമറേൻ്റെ മൈക്ക് ഉണ്ട്, ക്യാമറയിൽ കേൾക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. 2-way talk ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, സൈലൻ്റ് വേണമെങ്കിൽ എനേബിൾ ചെയ്യുക. സൗണ്ട് വെക്കും ക്യാമറയിൽ. വാർണിംഗ് ലൈറ്റ്, ക്യാമറയിൽ നമുക്ക് റീസെറ്റ് ബട്ടൺ ഉണ്ട്. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ക്യാമറ റീസെറ്റ് ആവുന്നതാണ്. അതൊക്കെ തന്നെ എസ് ഡി കാർഡ്, നമുക്ക് എസ് ഡി കാർഡ് ഇടാനുള്ള സ്പേസാണ്. 512 GB വരെ സപ്പോർട്ടാവും, SD കാർഡ് സപ്പോർട്ടാവും. ഇനി നമുക്ക് ഇതിനകത്ത് വൈഫൈ അല്ലെങ്കിൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനാണ് കേബിൾ ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ PC വഴി
കോൺഫിഗ് ടൂൾ, ധവാൻ്റെ കോൺഫിഗ് ടൂൾ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കണക്ട് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പം എൻ വി ആറിൽ, എൻ വി ആർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് കണക്ട്, എൻ വി ആർ ആയിട്ട് ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും.